നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടക്കുന്നത് കോടതിയുടെ രഹസ്യ വിചാരണയോ മാധ്യമങ്ങളുടെ പരസ്യ വിചാരണയോ? രഹസ്യ വിചാരണ നടക്കുന്ന കേസുകളിൽ വിചാരണ സംബന്ധിച്ച വിവരങ്ങളോ വാർത്തകളോ കോടതി മുറിയിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല എന്നാണ് ചട്ടം. എന്നാൽ ഈ കേസിൽ നിരന്തരം വാർത്തകൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെടുകയാണ്. പ്രോസിക്യൂഷൻ തന്നെയാണ് വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതെന്ന് സംശയിക്കപ്പെടണം. മാധ്യമങ്ങളിലൂടെ സമൂഹത്തെയും അതുവഴി ജഡ്ജിയെയും സ്വാധീനിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ? പ്രത്യേക കോടതി ജഡ്ജി വിധി പറഞ്ഞാൽ അത് ദിലീപിനെതിരാകുമെന്നും അതിനാൽ ജഡ്ജി സ്ഥലം മാറിപ്പോകും വരെ കേസ് വലിച്ചു നീട്ടാനാണ് ദിലീപിന്റെ ശ്രമമെന്നുമായിരുന്നു അടുത്ത നാൾ വരെയുള്ള ആരോപണം. എന്നാൽ ഇപ്പോഴാകട്ടെ വിചാരണ കോടതി ജഡ്ജിയിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന് പ്രോസിക്യൂഷൻ തന്നെ ആരോപിക്കുന്നു. ഓരോ കേസിലും വാദിക്കിഷ്ടപ്പെട്ട ജഡ്ജി വാദം കേൾക്കണമെന്ന് വാശി പിടിച്ചാൽ നീതിന്യായ വ്യവസ്ഥയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. രഹസ്യ വിചാരണ നടക്കുന്ന കേസുകളിലെ സാക്ഷിമൊഴികൾ എങ്ങനെയാണ് ആരാണ് മാധ്യമങ്ങൾക്ക് എത്തിച്ചു നൽകുന്നത്? ഇവിടെ ആർക്കാണ് ശരിക്കും നീതി നിഷേധിക്കപ്പെടുന്നത്? സാക്ഷിമൊഴികൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതിനു പിന്നാലെയാണ് നടി മഞ്ജു വാര്യരുടെ മൊഴിയും മാധ്യമ വാർത്തയാകുന്നത്. സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനശ്രദ്ധ തിരിക്കുന്നത് സ്വാഭാവികം. പക്ഷേ രഹസ്യ വിചാരണ കേസിലെ വിവരങ്ങൾ പ്രോസിക്യൂഷൻ തന്നെ ഇത്തരത്തിൽ പുറത്തുവിടുന്നതിന് പിന്നിലെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക്, മീഡിയ മൈൻഡ്.